1996 April 5 USA, ഫ്ലോറിഡ. ജെസിക്ക നോട്ട് എന്ന 9 വയസ്സുള്ള പെൺകുട്ടി മിസ്സിംഗ് ആവുന്നു. ജെസിക്ക മിസ്സിംഗ് ആയ സമയത്ത് അവളുടെ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അവളുടെ അമ്മ പോലീസിനോട് പറഞ്ഞത്. പോലീസ് തിരച്ചിൽ ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ 911 ഒരു ഫോൺ കോൾ വരുന്നു. ജെസിക്കയെ താൻ കണ്ടെത്തിയെന്നാണ് വിളിച്ചയാൾ പോലീസിനോട് പറഞ്ഞത്. ഉടനെ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയ പോലീസിന് കാണാൻ കഴിഞ്ഞത് ഒരു വലിയ കറുത്ത ഗാർബേജ് ബാഗാണ്. ജെസിക്ക നോട്ടിന് എന്താണ് സംഭവിച്ചത്? ആ കോൾ ചെയ്ത അജ്ഞാതൻ ആരാണ്? ഈ വീഡിയോയിലൂടെ അറിയാം. April 5 ആഫ്റ്റർനൂൺ, ജെസിക്കയുടെ അമ്മ പെഗ്ഗി നോട്ട് അവരുടെ വീടിനകത്ത് സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ജെസിക്കയുടെ ഫാദർ കെവിൻ്റെ പാരൻസിൻ്റെ വീട്ടിലേക്ക് ഈസ്റ്റർ ആഘോഷിക്കാൻ പോവുകയായിരുന്നു ആ ഫാമിലി. ഈസ്റ്റർ ആഘോഷിക്കുന്നതിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നതിനായി കെവിൻ അവരുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലേക്ക് പോയി. ജെസിക്കയുടെ അമ്മ പെഗ്ഗി വീടിനകത്ത് പാക്കിങ്ങിൻ്റെ തിരക്കിലായതുകൊണ്ട് തന്നെ ജെസിക്ക തൻ്റെ ഫാദറിനെയും വെയിറ്റ് ചെയ്ത് വീടിന് പുറത്ത് നിൽക്കാൻ തീരുമാനിച്ചു. അവൾ പുറത്ത് കളിക്കുകയായിരിക്കുമെന്നാണ് പെഗ്ഗി വിചാരിച്ചത്. കുറച്ച് സമയത്തിനകം കെവിൻ സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തി. തിരിച്ചെത്തിയ കെവിൻ ആദ്യം തൻ്റെ ഭാര്യയോട് ചോദിച്ചത് ജെസിക്ക എവിടെയെന്നാണ്. പെഗ്ഗി ആശങ്കയോടെ അവൾ പുറത്ത് കളിക്കുന്നുണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ എന്ന് കെവിനോട് ചോദിച്ചു. വരുന്ന സമയത്ത് കെവിൻ ജെസിക്കയെ കണ്ടിട്ടില്ല. ഇതോടെ ഇരുവർക്കും ഭയമായി. അവർ ആ വീടും പരിസരവും മുഴുവൻ തിരഞ്ഞു നോക്കി. പക്ഷേ ജെസിക്ക അവിടെ എവിടെയും ഉണ്ടായിരുന്നില്ല. അടുത്തുള്ള വീടുകളിലെല്ലാം അവർ പോയി അന്വേഷിച്ചു. പക്ഷേ ആർക്കും ജെസിക്കയെക്കുറിച്ച് അറിയുന്നില്ല. പക്ഷേ ഒരു നെയ്ബർ മാത്രം പറഞ്ഞു അവൾ വീടിന് പുറത്ത് കുറച്ചു നേരം മുൻപ് ഒരു ബുക്ക് വായിച്ചു നിൽക്കുന്നത് കണ്ടിരുന്നു എന്ന്. എത്ര തന്നെ തിരഞ്ഞിട്ടും അവർക്ക് ജെസിക്കയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർ പോലീസിൽ വിവരമറിയിക്കുന്നു. ഉടനെ തന്നെ പോലീസ് സ്ഥലത്തെത്തി. പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചു. പക്ഷേ ജെസിക്കയെക്കുറിച്ചുള്ള യാതൊരു സൂചനയും അവർക്ക് ലഭിച്ചില്ല. പോലീസ് തിരച്ചിൽ ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ 911 ഒരു ഫോൺ കോൾ വന്നു. ഒരു പുരുഷനായിരുന്നു കോൾ ചെയ്തത്. അയാൾ പറഞ്ഞത് ജെസിക്ക എവിടെയാണ് ഉള്ളത് എന്ന് തനിക്കറിയാമെന്നായിരുന്നു. ആ സ്ഥലം അയാൾ പോലീസുകാരോട് പറയുകയും ചെയ്തു. അടുത്തു തന്നെയുള്ള ഒരു പമ്പ് ഹൗസിനടുത്താണ് ജെസിക്കയെ കണ്ടത് എന്നാണ് ആ വിളിച്ചയാൾ പറഞ്ഞത്. പോലീസ് ഉടനെ ആ നമ്പർ ട്രേസ് ചെയ്തു. ഒരു ഗ്യാസ് സ്റ്റേഷനിലുള്ള പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്നുമാണ് അയാൾ വിളിച്ചത് എന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ തന്നെ പോലീസ് ആ ലൊക്കേഷനിലെത്തിയ സമയത്ത് വിളിച്ചയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾ പറഞ്ഞ പമ്പ് ഹൗസിനടുത്ത് പോലീസ് ചെന്ന് നോക്കിയ സമയത്ത് ഒരു കറുത്ത ഗാർബേജ് ബാഗിൽ പൊതിഞ്ഞ നിലയിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കിടക്കുന്നു. ആ ഗാർബേജ് ബാഗിനകത്ത് നിന്നും ഡെഡ് ബോഡി പുറത്തെടുത്ത് പരിശോധിച്ച സമയത്ത് അത് ജെസിക്ക നോട്ട് തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ സ്ഥലം വിശദമായി പരിശോധിച്ച സമയത്ത് അവിടെ നിന്നും ഒരു കാറിൻ്റെ ടയർ മാർക്ക് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. ആ കാറിൻ്റെ ടയർ മാർക്ക് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നും ജെസിക്കയുടെ ബോഡി കിടക്കുന്ന സ്ഥലം വരെ എന്തോ വലിച്ചിഴച്ച് കൊണ്ടുവന്നതിൻ്റെ പാടുമുണ്ടായിരുന്നു. അവളുടെ ഡെഡ് ബോഡി പോലീസ് പരിശോധിച്ച സമയത്ത് കഴുത്തിൽ ധാരാളം മുറിവുകൾ ഉണ്ടായിരുന്നു. ഇത് ഒരു കൊലപാതകം തന്നെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും മനസ്സിലാവും. ഇതിൽ നിന്നും ജെസിക്കയുടെ മരണത്തെക്കുറിച്ച് പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തി. കില്ലർ ജെസിക്കയെ മറ്റേതോ ഒരു സ്ഥലത്ത് വെച്ചാണ് കൊന്നിരിക്കുന്നത്. അതിനുശേഷം അയാളുടെ കാറിനകത്തിട്ട് ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചതായിരിക്കണം. കാറിൽ നിന്നും ഡെഡ് ബോഡി പുറത്തിറക്കി വലിച്ചിഴച്ചിട്ടാണ് ആ പമ്പ് ഹൗസിന് അടുത്ത് കൊണ്ടിട്ടത്. ക്രൈം സീൻ പരിശോധിച്ച പോലീസുകാർക്ക് ലഭിച്ച രണ്ട് തെളിവുകൾ, ഒന്ന് ആ കാറിന്റെ ടയർ മാർക്കും രണ്ടാമത് ആ കറുത്ത ഗാർബേജ് ബാഗുമാണ്. ഇതിൽ നിന്നും കില്ലറിലേക്ക് എത്താൻ പോലീസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സസ്പെക്ട് ലിസ്റ്റ് തയ്യാറാക്കാൻ പോലീസ് തീരുമാനിക്കുന്നു. പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ ആദ്യമുണ്ടായിരുന്ന വ്യക്തി ജെസിക്കയുടെ ഫാദറാണ്. പോലീസ് കെവിൻ നോട്ടിന്റെ കാറ് പരിശോധിക്കുന്നു. ആ കാർ പരിശോധിച്ച സമയത്ത് ആ കാറിനകത്ത് നിന്നും ഒരു ഗാർബേജ് ബാഗിന്റെ റോള് കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ വിശദമായ പരിശോധനകൾ നടത്തിയ സമയത്ത് ആ കാറിനകത്ത് നിന്നും ലഭിച്ച ഗാർബേജ് റോളും ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഗാർബേജ് ബാഗും വ്യത്യസ്തമാണെന്ന് പോലീസിന് മനസ്സിലായി. ഇതോടെ ജെസിക്കയുടെ ഫാദറിനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നു. ജെസിക്കയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു. കഴുത്ത് ഞെരിച്ചത് മൂലം ശ്വാസം മുട്ടിയാണ് ജെസിക്ക മരണപ്പെട്ടിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി രേഖപ്പെടുത്തിയിരുന്നു. ജെസിക്ക അവസാനം കഴിച്ചിരിക്കുന്നത് ഒരു ബർഗറാണ്. എന്നാൽ ആ ദിവസം അവൾക്ക് തങ്ങൾ ബർഗർ വാങ്ങിച്ചു കൊടുത്തിട്ടേയില്ല എന്നാണ് പാരൻസ് പറയുന്നത്. ഫോറൻസിക് എക്സ്പേർട്സ് അവളുടെ ഡ്രസ്സും മറ്റുമെല്ലാം പരിശോധിച്ച സമയത്ത് ഡ്രസ്സിൽ നിന്നും ജെസിക്കയുടേതല്ലാത്ത രണ്ട് ഹെയർ സാമ്പിളുകൾ അവർക്ക് ലഭിച്ചു. ആ ഹെയർ സാമ്പിളുകൾ വെച്ച് വിദഗ്ധ പരിശോധനകൾ നടത്തിയ സമയത്ത് അതിൽ ഒരു ഹെയർ വെളുത്ത വർഗ്ഗക്കാരനായ ഒരു പുരുഷന്റെയാണ് എന്നുള്ള കാര്യം മനസ്സിലായി. രണ്ടാമത്തെ ഹെയർ സാമ്പിൾ ഒരു ഡോഗിൻ്റെയാണ് എന്നും തിരിച്ചറിഞ്ഞു. ഇതുകൂടാതെ കാർപ്പറ്റിലും മറ്റും യൂസ് ചെയ്യുന്ന ഫൈബറിൻ്റെ ഒരു സാമ്പിളും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. ആ ഫൈബർ സാമ്പിൾ കാറിനകത്ത് ഉപയോഗിക്കുന്ന കാർപ്പറ്റിൻ്റെയാണ് എന്നുള്ളതും മനസ്സിലായി.
പോലീസ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. പോലീസിന്റെ ഈ നീക്കമാണ് ഈ കേസിൽ വളരെ നിർണായകമായത്. അമേരിക്കയിലെ എമർജൻസി നമ്പറായ 911 വരുന്ന എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ജെസിക്ക് എത്താൻ കണ്ടെത്തി എന്ന് പറഞ്ഞ് വിളിച്ചയാളുടെ ഫോൺ കോളും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ റെക്കോർഡ് ചെയ്യപ്പെട്ട ഓഡിയോ പരിശോധിച്ച സമയത്ത് അതിൽ ധാരാളം നോയിസുകൾ ഉണ്ടായിരുന്നു. ശബ്ദം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത തരത്തിലായിരുന്നു ആ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓഡിയോയിലെ നോയിസുകളെല്ലാം ക്ലിയർ ചെയ്ത് സസ്പെക്ടിന്റെ നോയിസ് വളരെ ക്ലാരിറ്റിയോടെ കിട്ടിയാൽ മാത്രമേ അത് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയൂ. ഇതിനുവേണ്ടി പോലീസ് നാസയുടെ സഹായം തേടാൻ തീരുമാനിച്ചു. സാധാരണ നാസ ചെയ്യാറുള്ള ഒരു പ്രവൃത്തി, സ്പേസിൽ നിന്നും വരുന്ന പല ശബ്ദങ്ങളും അത് എന്തിൻ്റെയാണ് എന്ന് തിരിച്ചറിയുന്നതിനായി അവരുടെ കയ്യിലുള്ള അഡ്വാൻസ് ടെക്നോളജികളെല്ലാം ഉപയോഗിച്ച് നോയിസുകളെല്ലാം റെഡ്യൂസ് ചെയ്ത് ആ ഓഡിയോനെ ക്ലിയർ ആക്കിയെടുക്കും. പോലീസ് നൽകിയ ഓഡിയോ ടേപ്പിലും ഇതേ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അൺവാണ്ടഡ് നോയിസുകളെല്ലാം റെഡ്യൂസ് ചെയ്ത് സസ്പെക്ടിന്റെ വോയിസ് വളരെ ക്ലാരിറ്റിയോടെ മാറ്റിയെടുക്കുന്നു. നോയിസ് എല്ലാം ക്ലിയർ ചെയ്ത ക്ലാരിറ്റിയുള്ള ഓഡിയോ നാസ പോലീസിന് കൈമാറി. ആ ഓഡിയോ കേട്ടു നോക്കിയ സമയത്ത് പോലീസിന് ഒരു കാര്യം മനസ്സിലായി. സസ്പെക്ട് വളരെ ഹാർഷായി സംസാരിക്കാതെ സിമ്പതിയോടുകൂടിയുള്ള ടോണിലാണ് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കില്ലർ ജെസിക്കയെയും ഫാമിലിയെയും അറിയുന്ന ഒരാൾ തന്നെയായിരിക്കുമെന്ന് പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ ഈ ഓഡിയോ ജെസിക്കയുടെ പാരൻസിന് കേൾപ്പിക്കുന്നു. വളരെ ശ്രദ്ധയോടെ കേട്ട് ഈ വോയിസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് പോലീസ് അവരോട് ചോദിക്കുന്നു. ആ ഓഡിയോ ജെസിക്കയുടെ പാരൻസ് കേൾക്കുന്നതിന് മുൻപ് തന്നെ ഈ ശബ്ദത്തിന്റെ ഉടമസ്ഥന് ഒരു കാറും ഒരു ഡോഗും ഉണ്ടാവുമെന്ന് പോലീസ് അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിനോടകം തന്നെ പോലീസിന് ലഭിച്ച ഡോഗിന്റെ ഹെയർ സാമ്പിൾ വെച്ച് ഏത് ബ്രീഡാണ് എന്നും അവർ തിരിച്ചറിഞ്ഞിരുന്നു. അതും പോലീസ് പാരൻസിനെ അറിയിച്ചു. പലതവണ കേട്ടുനോക്കിയതിലൂടെ ആ വോയിസ് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ജെയിംസ് എഡ്വേർഡ് ക്രോ, അയാളുടെ വോയിസാണ് അവർ തിരിച്ചറിഞ്ഞത്. അയാൾക്ക് പോലീസ് പറഞ്ഞ അതേ ബ്രീഡിലുള്ള ഒരു ഡോഗുണ്ട്, കൂടാതെ ഒരു കാറും. എന്നും അയാൾ തങ്ങളുടെ വീടിന് മുന്നിലൂടെ ഡോഗിനെയും കൊണ്ട് നടക്കാൻ പോകാറുണ്ട്. ഉടനെ തന്നെ അയാളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പോലീസ് കളക്ട് ചെയ്തു. 35 ജെയിംസ് എഡ്വേർഡിന്റെ ഭാര്യ ഒരു നേഴ്സാണ്. പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോവാത്ത ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ജെയിംസ് എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവും. പക്ഷെ ആ പരിസരങ്ങളിലുള്ള വീടുകളിലെ എല്ലാവരോടും ജെയിംസ് വളരെ നല്ല രീതിയിലായിരുന്നു ഇടപെട്ടിരുന്നത്, പ്രത്യേകിച്ച് കുട്ടികളോട്. കുട്ടികളെ അയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. കാരണം ജെയിംസിനെ എപ്പോഴും എല്ലാവരും കാണുന്നത് കുട്ടികളോടൊപ്പം കളിച്ച് ചിരിച്ച് നടക്കുന്നതാണ്. അധികം താമസിയാതെ തന്നെ പോലീസ് ജെയിംസ് എഡ്വേർഡ്സിന്റെ വീട്ടിലെത്തി. അയാളുടെ കയ്യിൽ പോലീസ് കണ്ടെത്തിയ ഇനത്തിൽപ്പെട്ട ഡോഗ് ഉണ്ട് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നു. ജെസിക്കയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പോലീസ് ജെയിംസ് എഡ്വേർഡ്സിനോട് ചോദിക്കുന്നു. ഇതിന് അയാൾ പറഞ്ഞ മറുപടി, 5 അതായത് ജെസിക്ക മിസ്സിംഗ് ആയ ദിവസം താൻ അവളെ കണ്ടിരുന്നു, അവളോട് കുറച്ചു നേരം സംസാരിച്ചു നിന്നിരുന്നു. എന്നാൽ അവളുടെ മിസ്സിങ്ങിനെ കുറിച്ച് കൂടുതലായി ഒന്നും തനിക്കറിയില്ല. ഇതാണ് അയാൾ പോലീസുകാരോട് പറഞ്ഞത്. ഉടനെ തന്നെ ജെയിംസ് എഡ്വേർഡ്സിന്റെ കാർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. ആ കാറിന്റെ ടയർ മാർക്ക് അവർ പരിശോധിച്ചു. എന്നാൽ അതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ജെയിംസ് എഡ്വേർഡ്സിന്റെ കാറിന്റെ ടയർ മാർക്കും ക്രൈം സീനിൽ നിന്നും ലഭിച്ച ടയർ മാർക്കും രണ്ടും രണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു കാര്യം പോലീസ് തിരിച്ചറിഞ്ഞു. ആ കാറിന്റെ 4 ടയറും വളരെ പുതിയ ടയറുകളാണ്. അധികം ഓടിയതിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതലായി അന്വേഷണം നടത്തിയ സമയത്ത് ആ കാറിന്റെ ടയർ എപ്പോഴാണ് മാറ്റിയത് എന്ന് പോലീസ് കണ്ടെത്തി. 1996 ഏപ്രിൽ 6, അതായത് ജെസിക്ക മിസ്സിംഗ് ആയതിന്റെ അടുത്ത ദിവസം. ഉടനെ തന്നെ കോടതി ഉത്തരവോടെ ജെയിംസിന്റെ വീട് പരിശോധിക്കാൻ പോലീസ് തയ്യാറായി. പോലീസ് നടത്തിയ പരിശോധനയിൽ സസ്പീഷ്യസ് ആയ പല കാര്യങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ജെസിക്ക അവസാനമായി കഴിച്ച ഭക്ഷണം ബർഗറാണ് എന്നാണ്. ആ വീടിനകത്തുണ്ടായിരുന്ന ഡസ്റ്റ്ബിന്നിൽ ബർഗർ വാങ്ങിയതിന്റെ കവർ പോലീസ് കണ്ടെത്തി. വീണ്ടും ആ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ജെസിക്കയുടെ ഫാദറിന്റെ കാറിൽ നിന്ന് ലഭിച്ച അതുപോലുള്ള ഗാർബേജ് ബാഗിന്റെ ഒരു റോൾ അയാളുടെ വീട്ടിലും ഉണ്ടായിരുന്നു. സാധാരണ ഇത്തരത്തിലുള്ള ഗാർബേജ് ബാഗ് എല്ലാ വീടുകളിലും ഉണ്ടാവാറുണ്ട്. വീടിലുള്ള വേസ്റ്റുകളും മറ്റും കളയുന്നതിനായി എല്ലാവരും ഉപയോഗിക്കാറുള്ളതാണത്. എന്നാലും ആ ഗാർബേജ് ബാഗ് പോലീസ് പരിശോധനയ്ക്ക് അയക്കുന്നു. ആ ഗാർബേജ് ബാഗ് മാനുഫാക്ചർ ചെയ്തത് ഏത് ഫാക്ടറിയിൽ നിന്നുമാണ് എന്ന് അതിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമായി. അവർ നേരെ ആ ഫാക്ടറിയിലെത്തി അന്വേഷണം നടത്തി. അവിടെ നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓരോ ബാച്ച് ആയിട്ടാണ് ഈ ഗാർബേജ് ബാഗുകൾ നിർമ്മിച്ചെടുക്കുന്നത്. എല്ലാ ബാഗുകളും കറുപ്പാണെങ്കിലും തന്നെ ബാച്ചുകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓരോ ബാച്ചിലും ഈ കറുത്ത ഡൈ അടിക്കുന്ന സമയത്ത് അത് മറ്റു ബാച്ചുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ക്രൈം സീനിൽ നിന്നും ലഭിച്ച ബാഗും ജെയിംസ് എഡ്വേർഡ്സിന്റെ വീട്ടിൽ നിന്നും ലഭിച്ച ബാഗും ഒരേ ബാച്ച് തന്നെയാണോ എന്നുള്ളത് കണ്ടെത്താൻ അവർക്ക് കഴിയും. ഉടനെ തന്നെ പോലീസ് ഇത് രണ്ടും അവിടെ എത്തിക്കുന്നു. ഇതോടെ ഇത് രണ്ടും ഒരേ ബാച്ചിൽപ്പെട്ട ഗാർബേജ് ബാഗുകൾ തന്നെയാണ് എന്ന് അവർ സ്ഥിരീകരിക്കുന്നു. മറ്റൊരു തെളിവ് കൂടി പോലീസിന് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. കാറിനകത്ത് ഉപയോഗിക്കുന്ന കാർപ്പറ്റിന്റെ ഫൈബർ സാമ്പിൾ. ജെയിംസിന്റെ കാറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കാർപ്പറ്റ് പോലീസ് കളക്ട് ചെയ്തു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ജെസിക്കയുടെ ദേഹത്ത് നിന്നും ലഭിച്ച ആ ഫൈബർ സാമ്പിൾ ജെയിംസിന്റെ കാറിനകത്ത് ഉപയോഗിച്ചിരുന്ന കാർപ്പറ്റിന്റെ തന്നെയാണ് എന്ന് കൺഫേം ചെയ്തു. അതുപോലെ തന്നെ ജെസിക്കയുടെ ദേഹത്ത് നിന്നും ലഭിച്ച ഡോഗിന്റെ ഹെയറും ജെയിംസിന്റെ ഡോഗിന്റെ ഹെയറും തമ്മിൽ മാച്ചായി.
ഇതുകൂടാതെ ജെയിംസിന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷം നാസ ഓൾറെഡി ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓഡിയോയുമായി മാച്ച് ചെയ്ത് നോക്കിയ സമയത്ത് അത് 90% മാച്ച് ആയി. ഇതിനെല്ലാം അപ്പുറം ജെയിംസ് എഡ്വേർഡ്സ് ഒരു വെളുത്ത വർഗ്ഗക്കാരനാണ്. അയാളുടെ ഹെയർ തന്നെയാണ് ജെസിക്കയുടെ ദേഹത്തു നിന്നും ലഭിച്ചത് എന്നും കൺഫേം ചെയ്തു. ഇത്രയും തെളിവുകൾ നിരത്തിയിട്ടും ജെയിംസ് എഡ്വേർഡ്സ് കുറ്റം സമ്മതിച്ചില്ല. പോലീസിന്റെ നിഗമന പ്രകാരം കേസിൽ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെയാണ്: ജെസിക്ക ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല, എന്നാലും ജെയിംസിന്റെ ഉദ്ദേശം അവളെ സെക്ഷലി യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇതിനായി അടുത്തുള്ള സ്റ്റോറിൽ നിന്നും ബർഗർ വാങ്ങി ജെയിംസ് ജെസിക്കയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. ബർഗർ കഴിച്ചതിന് ശേഷം അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് അവൾ ഉറക്കെ നിലവിളിച്ചു കാണും. ശബ്ദം പുറത്തു കേൾക്കാതിരിക്കുന്നതിനായി ജെയിംസ് അവളുടെ വായ അടച്ചു പിടിച്ചു. ഒരു ഘട്ടത്തിൽ ശ്വാസം കിട്ടാതെ ജെസിക്ക മരണപ്പെട്ടു. കൊലപ്പെടുത്താൻ വേണ്ടി ആയിരിക്കില്ല അയാൾ ഇത് ചെയ്തത്, എന്നാലും അവളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത്. ഫോറൻസിക് എവിഡൻസുകളും എല്ലാ തെളിവുകളും നിരത്തി പോലീസ് കേസ് കോടതിയിൽ എത്തിച്ചു. വിചാരണ പൂർത്തിയാക്കിയപ്പോൾ കേസിൽ ജെയിംസ് എഡ്വേർഡ്സ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടു. ജെസിക്കയെ കിഡ്നാപ്പ് ചെയ്തതിനും കൊലപ്പെടുത്തിയതിനും 40 വർഷത്തെ ജയിൽ ശിക്ഷയാണ് ഇയാൾക്ക് ലഭിച്ചത്. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും. പുതിയൊരു കേസുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.